ഹായ്, നമ്മൾ പലരും HTML എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. ബട്ട് എന്താണ് HTML? HTML അഡ്വാൻറ്റേജ് എന്താണ്? HTML ഫീച്ചേഴ്സ് എന്താണ്? HTML എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആരാണ് HTML കണ്ടുപിടിച്ചത്? HTML എന്തുകൊണ്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്ന് ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടായിട്ടുണ്ടോ? എങ്കിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ HTML കുറിച്ച് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ആദ്യമായിട്ട് നിങ്ങളുടെ HTML പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനും ഈ വീഡിയോയിലൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. ഐ എം സാഹിൽ. സോ എന്താണ് HTML? HTML എന്ന് മീൻ ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഇതിൽ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത് ലിങ്ക് വിത്തിൻ എ ടെക്സ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു URL കണക്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്. മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് മീൻ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ലേഔട്ട് കൊണ്ടുവരാനും ഫോർമാറ്റ്സ് കൊണ്ടുവരാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ്. സോ HTML എന്നുള്ള പദം ചുരുക്കത്തിൽ മീൻ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് ലിങ്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് അകത്ത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ കഴിയുകയോ ഫോർമാറ്റ്സ് കൊണ്ടുവരാൻ കഴിയുകയോ കണക്ട് ചെയ്യാനോ ഒക്കെ പറ്റുന്നതെന്നാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML കൊണ്ട് മീൻ ചെയ്യുന്നത്. HTMLലൂടെ നമുക്ക് ടെക്സ്റ്റിനെ കൂടുതൽ ഇൻട്രാക്റ്റീവും ഡൈനാമിക്കും ഒക്കെ ആക്കാൻ കഴിയുന്നതാണ്. HTML കണ്ടുപിടിച്ചത് ടിം ബേർണേഴ്സ്ലി ആണ്. 1991 അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. ഇന്നിപ്പോൾ HTMLലെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ HTML5 ആണ്. ഈ ലേറ്റസ്റ്റ് വേർഷൻ്റെ ഡ്രാഫ്റ്റ് 2008 അനൗൺസ് ചെയ്തെങ്കിൽ ഇപ്പോഴും അതിൻ്റെ അതിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് കൺസോർഷ്യവും വെബ് ഹൈപ്പർ ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ ടെക്നോളജിയും കൂടെ ചേർന്നാണ് HTMLൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് HTMLൻ്റെ ഫീച്ചേഴ്സാണ്. HTMLനെ കുറിച്ച് പറയാൻ ആദ്യമായിട്ട് പറയാനുള്ള ഫീച്ചർ ഈസി ടു ലേൺ ആണ്. വേറെ ഏതൊരു ലാംഗ്വേജിനെ കാട്ടിയിലും പ്രോഗ്രാമിനെ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് HTML എന്ന് പറയുന്നത്. പഠിക്കാൻ മാത്രമല്ല, അതുവഴി നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഭയങ്കരമായിട്ടുള്ള എളുപ്പമാണ്. HTML പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ്. അതായത് നമ്മളൊരു HTML ആപ്ലിക്കേഷൻ വിൻഡോസിലായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് നമ്മൾ iOSലും ലിനക്സിലും തുടങ്ങി ഏത് പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിലും റൺ ചെയ്യാൻ പാകതുമുള്ളതായിരിക്കും. മൂന്നാമത്തത് HTML കേസ് സെൻസിറ്റീവ് ആണ്. അതായത് നമുക്ക് അപ്പർ കേസോ ലോവർ കേസോ എല്ലാം ഉപയോഗിക്കാൻ കഴിയും. നാലാമതായിട്ടുള്ള HTML ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HTML ഉപയോഗിച്ചിട്ട് ഗ്രാഫിക്സ്, വീഡിയോ, ഇമേജസ് എല്ലാം എന്താണ് ഒരു വെബ് പേജിൽ ആഡ് ചെയ്യാൻ കഴിയും. സോ ഈ നാല് ഫീച്ചേഴ്സാണ് മെയിൻലി HTMLനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാൻ വേണ്ടി പോകുന്ന HTMLൻ്റെ സബ്സെറ്റ്സ് ആണ്. HTMLന് ബേസിക്കലി നാല് സബ്സെറ്റ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് XHTML അല്ലെങ്കിൽ എക്സ്റ്റെൻസിബിൾ HTML എന്നാണ് XHTML മീൻ ചെയ്യുന്നത്. XML ഇത് എഴുതിയിട്ടുള്ളത്. HTML ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൊബൈൽ ഫോണിലൂടെ വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തത് SGML ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ജനറൽ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. SGML സ്റ്റാൻഡേർഡൈസ് ചെയ്തു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസ് അല്ലെങ്കിൽ ISO ആണ് HTMLനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് DHTML ഡൈനാമിക് HTML എന്നാണ് DHTML മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ HTML4 എന്നും ഇതിനെ പറയാറുണ്ട്. HTML4 അല്ലെങ്കിൽ DHTML ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രാഫിക്സും അനിമേഷൻസ് ഒക്കെ ഒരു വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ കഴിയും. അവസാനമായിട്ടുള്ള HTMLൻ്റെ വേർഷൻ എന്ന് പറയുന്നത് TTML അല്ലെങ്കിൽ ടൈം ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള കണക്ഷൻസ് ഒരു ടെക്സ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി TTML യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് യൂസസ് ഓഫ് HTML ആണ്. അതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതിനും ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് വെബ് ഡെവലപ്മെൻ്റ് ആണ്. ലോകത്തിലുള്ള 99% വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നത് HTML ആണ്. HTML ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് പേജസ് കണക്ട് ചെയ്യാൻ കഴിയും. HTMLൻ്റെ രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് നാവിഗേഷൻ ആണ്. HTMLൻ്റെ ഏറ്റവും റെവല്യൂഷണൈസ്ഡ് ആയിട്ടുള്ള യൂസ് കേസ് എന്ന് പറയുന്നത് HTML ഉപയോഗിച്ച് നമുക്ക് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാൻ കഴിയും എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള HTMLൻ്റെ യൂസ് എന്ന് പറയുന്നത് വെബ് ഡോക്യുമെൻറ്റ് ക്രിയേഷൻ ആണ്. ഡോക്യുമെൻറ്റ് ഒബ്ജക്ട് മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇന്നും ഇൻ്റർനെറ്റിൽ ഡോക്യുമെൻറ്റ് ക്രിയേഷനായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത് HTML ആണ്. സോ അടുത്തതായിട്ട് നമുക്കൊരു സാമ്പിൾ HTML പ്രോഗ്രാം എഴുതി നോക്കാം, അല്ലാതെ എന്തൊക്കെ കോണ്ടൻസ് ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു HTML പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഞാൻ നോട്ട് പാഡ് എടുക്കുകയാണ്. നോട്ട് പാഡ് എടുത്തിട്ട് ഫസ്റ്റ് ഡോക് ടൈപ്പ്, എന്ത് ഡോക്യുമെൻ്റ് ടൈപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഡോക്യുമെൻ്റ് ടൈപ്പ്. രണ്ടാമതായിട്ട് HTML ടാഗ്,
നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് ഹെഡ്, ഏതൊരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൻ്റെയും ഫസ്റ്റ് ടാഗാണ് ഹെഡ് എന്ന് പറയുന്നത്. ടാഗ് ഓഫ് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ്. അടുത്തത് ടൈറ്റിലാണ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ മൈ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് ടൈറ്റിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ ഹെഡ് ടാഗും, ഹെഡിങ് കഴിഞ്ഞു ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുകയാണ്. ബോഡി ടാഗ് നമ്മൾ വിസിബിൾ ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ഒക്കെ ഒരു ഡോക്യുമെൻ്റ് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എഴുതാനാണ് ബോഡി ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഹെഡിങ് ഡോക്യുമെൻ്റ്, അതിന് ഹെഡിങ് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുകയാണ് ഹെഡിങ് ഡോക്യുമെൻ്റ് മൈ ഫസ്റ്റ് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് പി എന്ന് പറയുന്നത് പാരഗ്രാഫാണ്. ഈസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ മൈ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പാരഗ്രാഫ് എഴുതുകയാണ്. ഐ പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. എച്ച് ടി എം എൽ ടാഗ് ക്ലോസ് ചെയ്തു. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ക്ലോസ് ടാഗുകളും ക്ലോസ് ആയെങ്കിൽ മാത്രമേ എച്ച് ടി എം എൽ വർക്ക് ആവത്തുള്ളൂ. ഞാനിനി എന്താണ് ഫയലിന് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യുന്നത് ഫസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ ആണെന്ന് കാണിക്കേണ്ട എച്ച് ടി എം എൽ എന്നൊന്ന് സേവ് ചെയ്യണം. ഞാൻ സേവ് ചെയ്തു. ഞാൻ നോക്കട്ടെ, ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് റൺ ചെയ്യുകയാണ്. സോ മൈ ഫസ്റ്റ് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് കിട്ടി. ഇസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ മൈ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എന്നും കിട്ടി. നമ്മളിപ്പം അവിടെ നമ്മൾ ഹാഷ് ആയിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ എന്താണ് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഞാനത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഒന്നുകൂടെ സേവ് ചെയ്ത് സേവ് എസ് കൊടുത്ത് ഫസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ എന്നതിനെ കൊടുത്ത് റീപ്ലേസ് ചെയ്യാൻ ചോദിച്ചു. ഇനി ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ വെബ്സൈറ്റിൻ്റെ പേര് മൈ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന്, മൈ ഫസ്റ്റ് എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ഹെഡിങ് വന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ മൈ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് കൊടുത്ത പാരഗ്രാഫ് വന്നു. ഈ കൊടുത്തിരിക്കുന്ന കോഡ് നിങ്ങൾ നോട്ട് പാഡിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് അതിനെ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന ശേഷം റൺ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ എച്ച് ടി എം എൽ പ്രോഗ്രാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എച്ച് ടി എം എൽ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത് എളുപ്പമല്ലേ? ഇതുപോലെ നിങ്ങൾക്കും വെബ്സൈറ്റ്സ് ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മെൻറ്റേഴ്സായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് 9746221123 എന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു. ഐ എം സാഹിർ സൈനിങ് ഓഫ്.